ഒലിവിയ ഡിസൈനേഴ്സിന് 8-ന്റെ പണി കിട്ടി എന്നുള്ളതിന് ഇനി യാതൊരു തർക്കവും വേണ്ട. ഇനി അതിനെക്കുറിച്ച് ഇനി വല്ലാണ്ട് ചിന്തിക്കേണ്ടതായിട്ടില്ല. കാരണം 1400-ൽ പരം പെൺകുട്ടികളാണ് ഒറ്റയടിക്ക് ഇവർക്കെതിരെ കേസ് കൊടുത്തത്. മുഖ്യമന്ത്രിക്ക് അതുപോലെ DGP കേസ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കേസിന്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറി എന്നും അറിയാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത്രയും നാളും ഇവർക്ക് ഉണ്ടായിരുന്ന ആ ഒരു അഹങ്കാരത്തിന് ഒരു ചെറിയ പണി കിട്ടി. അത് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് വരെ അച്ചു എന്നും വീഡിയോയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് നിങ്ങൾക്ക് അറിയാം, ഒരു യൂട്യൂബേഴ്സ് കടന്നു വരൂ, ഞങ്ങളുടെ ചാനലിനെ ഫ്രീ ആയിട്ട്, സോറി, ഞങ്ങളുടെ സ്ഥാപനത്തെ ഫ്രീ ആയിട്ട് പ്രൊമോഷൻ തരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം ഡയലോഗ് അടിച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും ഒരുപാട് യൂട്യൂബേഴ്സ് നിരന്തരമായിട്ട് വീഡിയോ ചെയ്തോണ്ടിരിക്കുക. അതിനിടയിൽ നിങ്ങൾ എന്റെ പേരില് ഒലിവിയ ഡിസൈനേഴ്സ് അതെ ഹാഷ്ടാഗ് ഇടൂ, നിങ്ങൾക്ക് വ്യൂ വരട്ടെ എന്ന് പറഞ്ഞ അതേ അച്ചു പിന്നെ പറയുന്നത് അങ്ങോട്ട് മാറാൻ തുടങ്ങി. കാരണം ഈ പെൺകുട്ടികൾ നിയമപരമായി മുന്നോട്ട് പോകാൻ പോവുകയാണ് എന്ന് അറിഞ്ഞപ്പോ അവര് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, ഞാനും ഒരു പെണ്ണാണ്, എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുതോ. ഈ ഒരു സാധനം പറഞ്ഞിട്ട് പിന്നെ ഒരു വീഡിയോ ഒരു ഇന്റർവ്യൂല് വന്നു. അതിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴവിൽ അങ്ങനെ എന്തോ ഒരു ചാനലാണ്, ആ ചാനൽ പരമാവധി വരെ നല്ല രീതിയിൽ പൊക്കി അടിച്ചിട്ടുണ്ട്. അതിലൊരു ഡെയ്സി എന്ന പെൺകുട്ടി, അറിയില്ല, ജെയ്സി, ജൂസി, ജെയ്സി, അങ്ങനെ എന്തോ ആ ഒരു പെൺകുട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ആ ഒരു പെൺകുട്ടി 3 ദിവസം മുമ്പ് റിസൈൻ ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പോ കൂടെ ഉള്ളവരെല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോ കൂടെ ഉള്ളവരിറങ്ങുമ്പോ 1000-ക്കണക്കിന് കുട്ടികളുടെ ഒരു പട തന്നെ അവിടെ വരുന്നുണ്ട്. ഈ പെൺകുട്ടികളോട് എനിക്ക് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തായാലും സോഷ്യൽ മീഡിയ കിടന്നിട്ടാണ് കിടന്ന് വരകി ഒരു വിഷയം വലിയ രീതിയിൽ എല്ലാവരിലേക്ക് എത്തുന്നത്. നിങ്ങൾ ഈ ഒരു കാര്യത്തിന് കൃത്യമായിട്ട് എല്ലാവരും സംഘടിച്ചുകൊണ്ട് ഒരു പ്രസ് മീറ്റോ എന്തെങ്കിലും വെച്ചുകൊണ്ട് കൃത്യമായിട്ട് അത് ജനങ്ങളിലേക്ക് നിങ്ങളുടെ എന്താ പറയുക വായിൽ നിന്ന് കേൾക്കാൻ തന്നെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ, എന്താണ് ഈ ഒരു ഒലിവിയ ഡിസൈനേഴ്സിന്റെ പിന്നിൽ നടന്ന ചതി എന്നറിയാം ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് നിങ്ങളും ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, കേസും കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അത് ചെയ്യാൻ ചിലപ്പോൾ നിയമ തടസ്സങ്ങൾ ഉണ്ടായിരിക്കാം. എന്നിരുന്നാലും ഓരോ ദിവസവും സിബി എന്ന് പറയുന്ന മനുഷ്യന്റെ ഞെട്ടിക്കുന്ന വോയിസ് സന്ദേശങ്ങൾ പുറത്തു വന്നിട്ട് പോലും അതുൽ ലോക എന്ന് പറയുന്ന മനുഷ്യനെ വിളിച്ച് ഭീഷണിപ്പെടുക, നീ ഞാൻ 5000 രൂപയുടെ മുകളിൽ ഫൈൻ വാങ്ങിയ ഒരു കുട്ടിയെങ്കിലും കാണിച്ചു തരാമെന്ന് എന്റെ മിനി കുപ്രയെ നിനക്ക് തരാം. വെല്ലുവിളിയാ, വെല്ലുവിളി. ഓക്കെ, അപ്പോ 5000 മുകളിൽ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത്. ഇപ്പോ ആ ഒരു പെൺകുട്ടി, ജെയ്സി എന്ന പെൺകുട്ടി, ഏകദേശം ആ 10,000 രൂപ പിഴ തരിക കഴിയില്ലെങ്കിൽ റിസൈൻ ചെയ്തോളൂ എന്ന് പറയുമ്പോൾ ആ പെൺകുട്ടി റിസൈൻ ചെയ്തു എന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് റിയൽ ആണോ എന്നറിയില്ല. എന്തായാലും ഒലിവിയ ഡിസൈനേഴ്സ് ഇപ്പോ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് വീണ്ടും ഞങ്ങൾ ഇനി നിങ്ങൾ ഓരോരോ കോൺട്രവേഴ്സീസ് വരട്ടെ, അപ്പൊ ഞാൻ സംസാരിക്കാം. ഇതാ എന്റെ പുതിയ കുപ്പായം, നോക്ക്, 250 രൂപ 50 പൈസ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടേ. ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് അവസ്ഥ. അപ്പോ ഇനി എന്തായാലും കുറച്ചു കാലം ഇനി ബിസിനസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ജനങ്ങൾ കൂടുതൽ എത്തുമെന്നും അത് കൂടുതൽ വിൽപ്പന നടക്കുമെന്നുള്ള ഒരു ധാരണയുടെ പുറത്താണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ഇതുള്ളത്. പക്ഷെ അവർ നിരന്തരം പറയുന്ന അലിഗേഷൻസ് ഇതിനെ പറയുന്ന വീഡിയോക്ക് കിട്ടുന്ന അത്ര വ്യൂ ഒന്നും ഇപ്പൊ ഈ ഒരു സംഭവത്തിന് കിട്ടുന്നില്ല. ഓക്കെ, ഒരിക്കലും നമ്മളൊരു ബിസിനസ് സ്ഥാപനത്തിനെ അന്യായമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ നിരന്തരമായി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ ഒരു കമ്പനിയുടെ ഓണേഴ്സ് ചെയ്തിട്ടുള്ള മെറുകേട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ എല്ലാവരും ഇത്രയും നാള് വീഡിയോ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഓരോ ദിവസവും കിട്ടുന്ന ശബ്ദ സന്ദേശങ്ങൾ സിബി എന്ന് പറയുന്ന മനുഷ്യന്റെ വളരെ മോശപ്പെട്ട രീതിയിലും, അതായത് ഇന്ത്യൻ നിയമത്തിന് എതിരായിട്ടുള്ള, ലേബേഴ്സ് ലോക്ക് എതിരായിട്ടുള്ള, തൊഴിലാളി നിയമത്തിനെതിരായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനധികൃതമായിട്ട് അവരെ ചൂഷണം ചെയ്യുകയും അവരുടെ കയ്യിൽ നിന്ന് ശമ്പളം പിടിച്ചു പറ്റുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ലീഗലായിട്ട് ഇവർ ഒരു ചെക്ക് എഴുതി കൊടുത്ത് ഇവർക്ക് പണം കൊടുക്കുന്നു. അതായത് 1 ലക്ഷം രൂപ വരെയൊക്കെ വാങ്ങുന്നവരുണ്ടെങ്കിൽ ആ 1 ലക്ഷം കൊടുത്തു എന്ന് വിചാരിക്കുക. അതിനുശേഷം ഇവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഫൈന് പറഞ്ഞ് ഈടാക്കിയിട്ട് ആ ഒരു ഫണ്ടിൽ നിന്നും ആ ലിക്വിഡ് മണിയിൽ നിന്നാണ് അവർ ഈടാക്കുന്നത്. ഓക്കെ, നിയമപരമായിട്ട് ഇവർക്ക് പണം കിട്ടുന്നു ബാങ്ക് വഴി, പക്ഷെ ഇവരെ കയ്യിൽ നിന്നും പിന്നീട് അത് ഇല്ലീഗലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ശമ്പളം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കട്ടും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് കൊടുക്കേണ്ടത്. അതല്ല ചെയ്യുക, ഇവർ പണിയെടുത്തതിനുള്ള കമ്മീഷൻ ഇതാ, ആ കമ്മീഷനിൽ നിന്ന് ഞങ്ങൾക്ക് തരേണ്ട ഫൈൻ ഇതാ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫൈൻ വാങ്ങുന്നതെന്ന് അറിയില്ല. ഇവര് ഉദാഹരണമായിട്ട് പറഞ്ഞത് ഓരോ കമ്പനിയിലും ഓരോ ടാർഗറ്റ് വെച്ച് കൊടുക്കും. ഇപ്പൊ ഒരു സെയിൽസ്മാന് ഒരു ടാർഗറ്റ് വെച്ച് കൊടുക്കും, പക്ഷെ ആ ടാർഗറ്റ് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ നിന്നും പണം വാങ്ങും എന്നാണ് ഇവർ പറഞ്ഞത്. ഒരിക്കലും അങ്ങനെയില്ല. ഒരാൾക്ക് ഒരു ടാർഗറ്റ് ഒരു മാസം വെച്ച് കൊടുക്കും. 1000 രൂപ ശമ്പളമാണ് എനിക്ക് എന്ന് വിചാരിക്കുക. ഒരു മാസം എനിക്ക് 1000 രൂപ ശമ്പളം ഒരു കാരണവശാലും ഇവിടെ പിടിച്ചു വെക്കില്ല എന്നുള്ളതാ. അപ്പോൾ എന്താണ് ചെയ്യുന്നത്, ഇൻസെന്റീവ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ശമ്പളം എനിക്ക് ഫിക്സ്ഡ് ഉണ്ടാവേ. ഇൻസെന്റീവ് എന്ന് പറയുന്ന ശമ്പളത്തിൽ അല്ലെങ്കിൽ ആ ഒരു ടാർഗറ്റ് മുട്ടിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇൻസെന്റീവ് കിട്ടില്ല, ഇത്രയേ ഉള്ളൂ. പക്ഷെ അവിടെ അപ്പോൾ ഒരു ഫിക്സ്ഡ് സാലറി ഉണ്ട്. ഇവർ പല ആളുകളും പറ്റിക്കുന്നത് 20,000 രൂപ 50,000 ഒക്കെ ശമ്പളം വാങ്ങാൻ കഴിയുമെന്ന്. ശമ്പളം എന്നുള്ള ഒരു പദം
ഒരു വാക്ക് ഇവിടെ ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഒരിക്കലും കഴിയില്ല. ഇവിടെ കമ്മീഷൻ മാത്രമാണ് നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയണം. അതുകൂടാതെ നിർബന്ധമായിട്ടും ഇവരുടെ യാത്ര, അതായത് ഈ ഒരു സ്റ്റാഫുകൾ ഇവരുടെ വാഹനത്തിൽ തന്നെ യാത്ര ചെയ്യണം. അതിന് മാസം 1000 or 2000 വെച്ചിട്ടും ഇവരെ കയ്യിൽ പിടിക്കും. നിർബന്ധിതമായിട്ട് ചെയ്യിക്കുന്നതാണ്, ഒരിക്കലും നിയമപരമായിട്ട് ശരിയല്ലാത്തൊരു കാര്യമാണ്. രണ്ടാമത് ഇവരുടെ ഹോസ്റ്റലിൽ തന്നെ നിൽക്കണം എന്നുള്ളതാണ്. ആ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്തോ അവരിൽ നിന്നും അതിനുള്ള ഫണ്ട് ഈടാക്കും. അപ്പോ ഒരു കുട്ടി, ഇപ്പൊ അടൂരുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ, ആ അടൂരുള്ള കുട്ടിക്ക് ഈ ഒരു സ്ഥാപനത്തിലേക്ക് പോകണമെങ്കിൽ ഇവരുടെ വാഹനത്തിൽ പോകണമെന്നുണ്ടോ? നടന്നു പോകാനുള്ള ദൂരാണെങ്കിലും നടന്നു വരാലോ? പക്ഷെ അവിടെ അതല്ല, ഇവരുടെ ബസ്സിൽ തന്നെ യാത്ര ചെയ്യണമെന്നുള്ള ഒരു എന്താ നിന്ന് പറയാ, ഒരു ഈ കുട്ടികളുടെ ഒക്കെ ഒരു വാശി പിടിക്കില്ല, ഒരു വാശിയാണ് ചേച്ചിക്ക്. ചേച്ചി ഭയങ്കര നൈസാണേ, ചേച്ചി വളരെ ഡീസെന്റ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. എന്റെ കുട്ടികള് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരുന്നവരാണ്, അവർക്കൊരു 10,000 രൂപ കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. ഞാനത് കൊടുക്കുന്നില്ലേ, അവർക്ക് ഭക്ഷണം ഞാൻ കൊടുക്കുന്നില്ലേ. ഈ ഡയലോഗ് അടിച്ചിങ്ങനെ ഇരിക്കുമ്പോ ആളുകള് പാവ അമ്മച്ചിമാരൊക്കെ, ഓ നല്ലൊരു സ്ത്രീ, അവരെ വീട്ടിൽ അവരെ സ്ഥാപനത്തിലേക്ക് എന്റെ മകളെ പണിക്ക് വിടാം എന്ന് വിചാരിച്ച് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് അവിടേക്ക് വിടും. അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ഇങ്ങനെയൊക്കെ തന്നെയാവും. പക്ഷെ ചേട്ടൻ അങ്ങനെയല്ല. ചേട്ടൻ പറയുന്നുണ്ടാവും ഡെയിലി വോയിസില്, ഇന്ന് നിങ്ങൾ ഡ്രസ്സ് മടക്കി വെച്ചതിൽ ഒരു ബട്ടൺ ഇടാൻ മറന്നിട്ടുണ്ടല്ലോ, ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് 5,000 രൂപ പിഴ ഈടാക്കണം. ഈ ഡയലോഗ് അടിക്കാൻ അവിടെ ഇരിക്കും. അത് തുമ്മിയതിനും ഇതിനൊക്കെ അവിടെ ഈടാക്കാൻ നിൽക്കുക. എന്ത് ഫൈന്, ഫൈന്. ഓക്കെ, എന്നിട്ടും ഇരുന്ന് ന്യായീകരണവുമായിട്ട് ഇവരെന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനിടയിൽ ഈ ഒരു പണി, അത് ഒന്നൊന്നര പണിയാണ്. ഒരിക്കലും ആ ഒരു സ്ഥാപനം നശിച്ച് നാറണക്കല്ല് എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് തന്നെ പറയാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഇപ്പൊ ഈ ഒരു കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. അതായത് ഒരു വിഷയത്തിൽ അലിഗേഷൻസുമായി വന്ന പെൺകുട്ടികളെ ഇവർ പൂർണ്ണമായിട്ട് അടിച്ചാക്ഷേപിക്കുകയാണ്. ഇവിടെ പ്രധാനമായിട്ട് ഇവരെ കയ്യിലുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചെക്ക് കൊടുത്ത ഒരു ചെക്കിന്റെ ഒരു കോപ്പി ആരുടെ കയ്യിലുണ്ടാവും? ഈ പറയുന്ന എന്താണ് ഈ പണ്ടത്തെ പേരാണ്, ഈ ഡിസൈനേഴ്സിന്റെ കയ്യിലുണ്ടാവും. അവരെന്ത് ചെയ്യും വെച്ചാൽ, നിയമപരമായി ഞങ്ങൾ കൊടുത്തു, അവരുടെ കയ്യിൽ ഞങ്ങൾ പിടിച്ചു വാങ്ങിയിട്ടില്ല. കാരണം തെളിവില്ല, പിടിച്ചു വാങ്ങി എന്നുള്ളത് തെളിവ് വേണ്ടേ? ഒന്നാമത് ആ ഒരു സ്ഥാപനത്തിന്റെ അകത്ത് ശമ്പളം കൊടുക്കുന്ന സ്ഥലത്താണെങ്കിൽ എവിടെയാണെങ്കിലും CCTV ക്യാമറ ഇല്ല. ഓക്കെ, അപ്പൊ ഇതൊരു തെളിവായിട്ട് വെക്കണം. പിന്നെ CCTV ക്യാമറ നമുക്ക് തെളിവായിട്ട് വെക്കാൻ പറ്റുമോ? നിയമപരമായിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വോയിസ് ക്ലിപ്പോ ഈ ഒരു വീഡിയോ ക്ലിപ്പോ ഒന്നും ഇപ്പോ നിയമത്തിന്റെ മുന്നിൽ കൃത്യമായിട്ട് ഒരു തെളിവായിട്ട് കാണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവർക്ക് സിമ്പിളായിട്ട് ഈ ഒരു കേസിൽ നിന്ന് ഊരിപ്പോവാ. ഈ ഒലിവിയ ഡിസൈനസിന് കേസ് ഒതുക്കി തീർക്കാൻ വലിയ പ്രയാസമല്ല, സിമ്പിളായിട്ട് നടക്കും. പക്ഷെ ഒരു ഒരുപാട് ആളുകളെ പൊട്ടനാക്കിക്കൊണ്ട് ഒരുപാട് പെൺകുട്ടികളുടെ കുടുംബത്തിനെ അങ്ങനെ പൊട്ടത്തരം ചെയ്തിട്ട് ഈ പരിപാടി ചെയ്യരുത് എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. നിങ്ങളുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്നത് ഒരുപാട് കുട്ടികൾക്ക് ജോലി കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണെങ്കിൽ നല്ലത്, നടക്കട്ടെ. പക്ഷെ അതിന്റെ ഇടയിലൂടെ ആ ഒരു മറ്റ് പരിപാടി ചെയ്യരുത് എന്നുള്ളൂ. ശമ്പളമാണെങ്കിൽ ശമ്പളം, കിമ്പളമാണെങ്കിൽ കിമ്പളം, അത് കൃത്യമായി കൊടുക്കുക. അവരെ ചൂഷണം ചെയ്യാതിരിക്കുക. നിയമപരമായിട്ട് ഇവിടെ ഒരുപാട് കോടതി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ? അപ്പൊ ഇതൊരു തൊഴിലാളികൾക്ക് എതിരെയുള്ള ഒരു പരിപാടിയാണ് എന്ന് പല ആളുകളും സംസാരിക്കുന്നുണ്ടല്ലോ. നിയമവശങ്ങൾ പരിശോധിക്കാം. നിങ്ങൾക്ക് ലോയേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ഇത്രയും നാള് യൂട്യൂബേഴ്സിനെ വെൽക്കം ചെയ്ത് അതേ ആള് തന്നെ പറയുന്നത് ഞാനൊരു പെണ്ണാണ്, എന്നെ കുറിച്ച് ഇങ്ങനെ പറയരുത്, നിങ്ങൾക്ക് നിയമപരമായിട്ട് ഞാൻ നേരിടും എന്ന് ഇപ്പൊ പറയേണ്ട കാര്യം എന്ത്? അത് തന്നെ, പേടി. പേടിച്ച് ആകെ അയ്യത്തടാ എന്ന ആയ അവസ്ഥയിലാണ് നിൽക്കുന്നത്. സിബിയാണ് പിന്നിൽ നിന്ന് കളിക്കുന്ന ചാണക്യൻ, മുന്നിൽ നിന്ന് കളിക്കുന്നത് ഈ അച്ചു. അച്ചുവിന്റെ ആ ഒരു സംസാര രീതി ഇതൊക്കെ കേട്ട് വീട്ടുകാര് പെൺകുട്ടികളെ അങ്ങോട്ടയക്കും, വേറെ ഒന്നും ചിന്തിക്കില്ല. ഇപ്പൊ നടക്കുന്ന വിഷയങ്ങൾ പോലും ചിലപ്പോൾ അവര് ഇവരുടെ സംസാരത്തിൽ വീണുകൊണ്ട് അങ്ങോട്ട് വിടുന്നുള്ള, അതായത് എന്റെ ഔദാര്യത്തിൽ ആണ് ഒരുപാട് ആളുകൾ ഇവിടെ ജോലിക്ക് നിൽക്കുന്നത്, ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികളുള്ളവരെ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ, അവർക്ക് 1,000, 10,000 അല്ല 50,000, 60,000 ഒക്കെ ശമ്പളം ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. പക്ഷെ അതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയുന്നില്ല. പിന്നെ ഈ ഒരു പെൺകുട്ടികളും ഒരു പക്ഷേ 50,000 കിട്ടുന്നതിൽ ഒരു 10,000 അല്ല പോലും 40,000 കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നവരും ഉണ്ടാകാം. ചിലപ്പോൾ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടോ 25,000 പോലും കിട്ടിയല്ലോ എന്ന്. അപ്പോൾ തന്നെയാണ്, സാമ്പത്തികം ഒന്നുമില്ല. അപ്പൊ അവരെ സ്വന്തമായിട്ട് അങ്ങോട്ട് പറ്റിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്തായാലും നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഇനി ഒരു എന്താ പറയുക, ലീഗൽ എന്തൊക്കെ നടക്കും എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. അത് അറിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഒരു വീഡിയോ ചെയ്യാം. കാരണം അവര് പതുക്കെ ഒന്ന് താഴ്ന്നു, ഇനി എന്റെ കുറച്ച് കുപ്പായങ്ങൾ വിൽക്കട്ടെ എന്ന് പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്തായാലും നിങ്ങളുടെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് പരിഗണിക്കുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ഇടിച്ചു പൊട്ടിക്കുക. ഓക്കെ, അപ്പൊ പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരും. ദിസ് ഈസ് സന്ദീപ് റപ്പാൾ സൈനിങ് ഓഫ്.